വെൽക്കം ബാക്ക്. ഞാൻ മുമ്പത്തെ വീഡിയോസ് ഇട്ടതൊക്കെ എല്ലാവരും കണ്ടിട്ട് നല്ല കമൻസും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. സോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഐ ഫൗണ്ടേഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ ഇൻഫോർമേറ്റീവ് ആയ ഒരു വീഡിയോനെ കുറിച്ചാണ്. കണ്ണിലുണ്ടാവുന്ന വേരിയസ് അലർജീസ് ആൻഡ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി ഡോക്ടർ അർച്ചന നമ്മുടെ കൂടെ വീണ്ടും ഉണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണിൽ അലർജീസോ ഇൻഫെക്ഷനോ വന്നിട്ടുണ്ടാവണം. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അലർജീസ് ഒക്കെ സീസണൽ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് പൊടി തൊട്ടുന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണിൽ ഉണ്ടാവുന്നതാണ്. അപ്പം ഇത് എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം, ഇതെന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഡോക്ടർ അർച്ചന നായർ നമ്മുടെ കൂടെയുണ്ട്. സോ മാമിനെ വെൽക്കം ചെയ്യാം. ഹലോ മാം. ഹലോ നീമ. മാം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അലർജീസ് ആൻഡ് ഇൻഫെക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും അലർജീസ് ആൻഡ് ഇൻഫെക്ഷൻ ആൾക്കാരിൽ വരുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പേഷ്യൻസ് റുട്ടീൻലിയും വളരെ കോമൺലിയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അലർജീസ്. നമ്മളുടെ കണ്ണിൻ്റെ ഒ പി ഡിയിൽ മാക്സിമം പേഷ്യൻസ് വരുന്നത് ചൊറിച്ചിലിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ്. എപ്പോൾ നോക്കിയാലും ചൊറിച്ചിലും കണ്ണിൽ റെഡ്നെസ്സും വാട്ടറിങ് ഒക്കെയും വളരെ ഫ്രീക്വൻ്റ്ലി എല്ലാ പേഷ്യൻസിനും ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കോസ് അലർജിയാണ്. ഇപ്പോൾ അലർജി എന്ന് പറയുന്നത് മോസ്റ്റ്ലി എൻവയൺമെൻറ്റിൽ ഉണ്ടാവുന്ന ഡസ്റ്റ് കാരണം, പോളൻ കാരണം, പിന്നെ ഈവൻ പെറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെയും അലർജി വരാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ അലർജിയിൽ ശ്രദ്ധിക്കേണ്ടത്, അലർജി കോസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ അലർജൻ എന്നാണ് പറയുക. അപ്പോൾ അലർജൻസ് ആയിട്ടുള്ള കോൺടാക്ട് അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത്, ഒത്തിരി അലർജി ഉള്ള പ്രീഡിസ്പൊസിഷൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡസ്റ്റിലും കാറ്റിലും അധികം പോവാതിരിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ, എസ്പെഷ്യലി ടു വീലേഴ്സ് ഓടിക്കുമ്പോൾ, നമ്മൾ കറക്റ്റായിട്ട് ഹെൽമെറ്റും ഐ പ്രൊട്ടക്ഷനും ഉപയോഗിച്ചിട്ട് ഓടിക്കുക. കാർ ഓടിക്കുമ്പോൾ വിൻഡോ കയറ്റി വെച്ച് ഓടിക്കുക. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോസ്റ്റ്ലി അലർജീസ് കുട്ടികളിലും വലിയവരിലൊക്കെയും കാണുന്ന ഒരു സംഭവമാണ്. സീസണലായിട്ട് മോസ്റ്റ്ലി എല്ലാവർക്കും അലർജീസ് ഉണ്ടാവാറ്. ഈവൻ ഫെമിലിയലായിട്ട് ജനറ്റിക്കലി ആൾക്കാർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അലർജി ഒക്കുലർ അലർജീസ് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റണ്ണിങ് നോസ്, തുമ്മലൊക്കെയും സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ഒത്തിരി അലർജി ഉള്ള സമയത്തിൽ നമ്മൾ ആദ്യം ഐ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഐ ഡോക്ടറിനെ കണ്ടാൽ നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റി അലർജിക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. നോർമൽ ആൻറ്റി ഹിസ്റ്റമിനിക്സ് ഉണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ മൈൽഡ് സ്റ്റീറോയിഡ്സ് പോലും കൊടുക്കാറുണ്ട്. കോൺടാക്ട് ലെൻസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അത് കാരണം അലർജിയും ഡ്രൈ ഐസൊക്കെയും വരാറുണ്ട്. അപ്പോൾ അഗെയിൻ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ അലർജി ഉണ്ടാവുന്ന സമയത്ത് അത് കുറച്ച് കാലം ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് അതിൻ്റെ മെയിൻ്റെനൻസ് വളരെ കൃത്യമായിട്ട് ചെയ്യുക. കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഐ ഹൈജീനെ പറ്റിയിട്ട് കുറച്ചൊരു അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. വെളിയിൽ പോയി വന്നാൽ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടേ കൈ കണ്ണിലോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. കണ്ണ് ആവശ്യമില്ല അത് നമ്മൾ റബ്ബ് ചെയ്യുക. ഇതൊക്കെയും നമ്മളുടെ അലർജീസിനെ ഒരു ലെവൽ വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈവൻ ഐ മേക്കപ്പ്, നമ്മൾ ചില പേർക്ക് ഐ മേക്കപ്പ് കാരണം അലർജീസ് വരാം. സംടൈംസ് ഈവൻ നമ്മൾ കണ്ണിൽ ഒഴിക്കുന്ന ഡ്രോപ്സ് കാരണം നമുക്ക് അലർജി വരാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഐ ഡോക്ടറിനെ കാണുക. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അലർജി ഒത്തിരി പ്രീഡിസ്പൊസിഷൻ ഉള്ള ആൾക്കാർക്ക് അവരുടെ വീട്ടിലത്തെ ക്വാളിറ്റി ഓഫ് എയർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹൈ ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം, എ സിസ് ഉപയോഗിക്കാം. അനദർ കോമൺ പ്രശ്നം നമ്മൾ കണ്ണിൽ കാണുന്നത് ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് നമുക്ക് ലിഡിൻ്റെ ഇൻഫെക്ഷൻ, കണ്ണിൻ്റെ പോളയുടെ ഇൻഫെക്ഷൻ തൊട്ട് നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി വരെയുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് കണ്ണിൽ കാണാവുന്നതാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇൻഫെക്ഷൻസ് ബാക്ടീരിയലോ വൈറലോ ഇൻഫെക്ഷൻസ് ആയിരിക്കും. നമ്മൾക്ക് വളരെ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നത് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്, അല്ലെങ്കിൽ റെഡ് ഐസ് എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി റെഡ്നെസ് ഉണ്ടാവും, വാട്ടറിങ് ഉണ്ടാവും, കണ്ണിൽ പീളകെട്ടൽ ഉണ്ടാവും, ഡിസ്ചാർജ് എല്ലാം ഉണ്ടാവും. ഇത് കണ്ടേജിയസ് ആണ്, ഒരാളുടെ നിന്ന് ഒരാൾക്ക് പകരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ മോസ്റ്റ്ലി ഹോസ്റ്റലിലുള്ള കുട്ടികൾ, ഡേ കെയർ ഫെസിലിറ്റീസ്, ഇതിലൊക്കെ അത് വളരെ ഈസി ആയിട്ടും വളരെ ക്വിക്കായിട്ടും പകരും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്കൊരു കണ്ണിലൊരു ഇൻഫെക്ഷൻ ഉള്ള ആൾ അവരുടെ ടവൽസ്, അവരുടെ ബെഡ്ഷീറ്റ് എല്ലാം വേറെ വയ്ക്കുക, കൈ
കണ്ണിൽ തൊട്ടിട്ട് അവിടെയും ഇവിടെയും തൊടാതിരിക്കുക. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് മറ്റൊരിൽ അത് പകരാണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇൻഫെക്ഷൻസിൽ മോസ്റ്റ്ലി നമ്മൾ ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ്, ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റിവൈറൽസ് ഒക്കെയും കൊടുക്കാറുണ്ട്. കൃഷ്ണമണീനെ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ അത് വെറും റെഡ്നെസ് മാത്രമായിരിക്കില്ല, ഈവൻ കാഴ്ചയെ ചെറുതായിട്ട് ബാധിക്കും. അപ്പോൾ ഈവൻ കണ്ണിൻ്റെ ചെറിയ ഇൻഫെക്ഷൻസ് വന്നാൽ പോലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ഐ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. ആൻഡ് ഈവൻ കോൺടാക്ട് ലെൻസ് യൂസേഴ്സിൽ അഗെയിൻ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്, അതും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച് മാം. സോ മാം ഇവിടെ പറഞ്ഞ പോലെ പല റീസൺസ് കൊണ്ട് നമ്മുടെ കണ്ണിൽ അലർജീസും ഇൻഫെക്ഷൻസും ഉണ്ടാവും. നിങ്ങൾക്കും റിക്കറന്റ് ആയിട്ട് അലർജീസോ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഓഫ്തൽമോളജിസ്റ്റിനെ കാണുക, അതിൻ്റെ കോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് മാം പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വരീസ് ഒക്കെ എഴുതാവുന്നതാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് റിപ്ലൈസും നിങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷനും ഞങ്ങൾ ഷെയർ ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ക്വരീസ് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക. താങ്ക് യു.